കനത്ത മഴയും ഉരുൾപൊട്ടലും മൂലം അപ്രതീക്ഷിതമായുണ്ടായ വെള്ളപ്പൊക്കം പാലാ നഗരത്തിലെ വ്യാപാരികളെ വലച്ചു. നഗരത്തിലെ വിവിധ റോഡുകളിൽ വെള്ളം കയറിയപ്പോൾ വ്യാപാരികൾക്കും പൊതുജനങ്ങൾക്കും നഷ്ടങ്ങളും ബുദ്ധിമുട്ടും ഏറെയുണ്ടായി. ബുധനാഴ്ച രാവിലെ വെള്ളം ഇറങ്ങിയപ്പോൾ ചെളിയും വേസ്റ്റും പൊതു ഇടങ്ങളെ വൃത്തിഹീനമാക്കി. കൊട്ടാരമറ്റത്ത് വ്യാപാര സ്ഥാപനങ്ങളും പരിസരങ്ങളും ശുചീകരിച്ചു. പാലാ നഗരസഭാ ചെയർമാൻ ഷാജു തുരുത്തൻ, വൈസ് ചെയർപേഴ്സൺ ലീന സണ്ണി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ബൈജു കൊല്ലംപറമ്പിൽ, സാബിയോ കാവുകാട്ട്, കൗൺസിലർ ജോസ് ചീരാങ്കുഴി, പാലാ ഫയർഫോഴ്സ്, പാലാ പോലീസ്, നഗരസഭാ ജീവനക്കാർ, ബസ് തൊഴിലാളികൾ തുടങ്ങിയവർ കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡ് വൃത്തിയാക്കുന്നതിന് നേതൃത്വം നൽകി. ഇന്നലെ പെട്ടെന്ന് പാലാവിലുള്ള അവിചാരിത മഴ തുടങ്ങുക, പാലാ നഗരവും കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡിലെല്ലാം വെള്ളത്തിലായി. കളക്കാർക്കും ബസ് ജീവനക്കാർക്കും അതോടൊപ്പം യാത്രക്കാർക്കും വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. ഈ മറ്റു സംസ്ഥാനങ്ങളിൽ പാലിച്ച വെള്ളം ഈ കൊട്ടാരത്തിൽ സംഭരിച്ചപ്പോൾ അവിടെ വളരെയധികം ചെളികളും എക്കലുകളൊക്കെ ഉണ്ടാകാറുണ്ട്. ഒരു വണ്ടിക്ക് പറ്റുന്ന ഒരു യാത്രക്കാരന് പോലും നടന്നു പോകാൻ പറ്റുന്നതിൻ്റെ അവസ്ഥയാണ്. എന്നാൽ ഇന്ന് രാവിലെ മുനിസിപ്പൽ തൊഴിലാളികൾ ആരും പോയിട്ട് മറ്റ് ഇവിടുത്തെ ജീവനക്കാരുടെ പ്രായത്തോടെല്ലാം ക്ലീൻ ചെയ്ത്. പാലാ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വെള്ളം കയറിയ വ്യാപാര സ്ഥാപനങ്ങളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നു. അപ്രതീക്ഷിതമായി വെള്ളം കയറിയതാണ് വ്യാപാരികളെ ദുരിതത്തിലാക്കിയത്. ഈ കടുത്ത വേനൽ കഴിഞ്ഞ് ഇത്രയും വലിയൊരു മഴ ഇങ്ങനെ പെയ്യുമെന്ന് ഒരിക്കലും ഓർത്തിട്ടില്ല. ഇത് വർഷം 2015 തൊട്ട് ഇങ്ങനെ സ്ഥിരമായിട്ടാണ്. പക്ഷേ ഇന്നലത്തെ മഴയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. 5 മണിക്കൂർ കൊണ്ട് വന്ന വെള്ളം ഏതാണ്ട് രാവിലെ 8 മണിക്ക് തുടങ്ങി 1 മണി 1.5 ആയപ്പോഴത്തേനാണ് ഈ വെള്ളം, ഈ മഴ നിന്നത്. അതിനുശേഷം ഉണ്ടായി ഈ വെള്ളം, വലിയ കനത്ത വെള്ളം. വീട്ടിലുള്ള ഈ വെള്ളത്തിൻ്റെ വരവ് ഞങ്ങൾക്ക് ഈ കച്ചവടക്കാർക്കെല്ലാം വലിയ ബുദ്ധിമുട്ടായിപ്പോയി. ഞങ്ങളുടെ കടകളിൽ വെള്ളം കയറി, എന്ന് മാത്രമല്ല ഞങ്ങളുടെ പല സാധനങ്ങളും നഷ്ടപ്പെട്ടു പോവുകയൊക്കെ ചെയ്ത് നനഞ്ഞു പോയി, ഒലിച്ചു പോയി. കടയിലെ പ്ലൈവുഡുകളും അലമാരകളും എല്ലാം നനഞ്ഞു പോയി. അതെല്ലാം വലിയ നഷ്ടമാണ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ വർഷാവർഷമുള്ള ഈ വെള്ളപ്പൊക്കം ഭയങ്കര ഞങ്ങൾക്ക് ഭയങ്കര നഷ്ടമാണ് വന്നുകൊണ്ടിരിക്കുന്നത്.